ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആദ്യ സ്കാനിങ് ഏത് വീക്സിലാണ് ചെയ്യേണ്ടത്, ഈ സ്കാനിങ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ സ്കാനിങ് റിപ്പോർട്ടിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗർഭകാലത്ത് ചെയ്യുന്ന ആദ്യത്തെ സ്കാനിങ് 3 മാസത്തിന് ശേഷം ചെയ്താൽ മതിയോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ആദ്യ സ്കാനിങ് പ്രഗ്നൻസിയിൽ ചെയ്യുന്നത് 6 ആഴ്ചയുടെയും 8 ആഴ്ചയുടെയും ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്കാനിങ്ങിന് പറയുന്നത്, ഡേറ്റിംഗ് സ്കാനിങ് എന്നാണ് പറയുന്നത്. ചിലർക്ക് ഈ ഒരു സ്കാനിങ് 4 ആഴ്ചയുടെയും 5 ആഴ്ചയുടെയും ഉള്ളിലൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. ഈ ഒരു സ്കാനിങ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഭ്രൂണം വളരുന്നത് യൂട്രസിനകത്ത് തന്നെയാണോ എന്ന് നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രഗ്നൻസി ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ, മോളാർ പ്രഗ്നൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു സ്കാനിങ്ങിലൂടെ. സെക്കൻഡ് എന്ന് വെച്ചാൽ, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് വന്നിട്ടുണ്ടോ എന്ന് ഈ ഒരു സ്കാനിങ്ങിൽ അറിയാൻ കഴിയുന്നതാണ്. അതായത് ഇതൊരു വയബിൾ ആയിട്ടുള്ള പ്രഗ്നൻസി ആണോ എന്ന് അറിയാൻ കഴിയുന്നതാണ്. തേർഡ്, കുഞ്ഞിന് എത്ര ആഴ്ച ആയിട്ടുണ്ട് എന്നറിയാൻ സഹായിക്കുന്നതാണ്. ഫോർത്ത്, പ്രസവ ഡേറ്റ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ്. അതായത് എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഡേറ്റ് കണക്കാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഇറഗുലർ പീരീഡ് ഒക്കെ ആയിട്ടുള്ളവർക്കാണ് ഈ ഒരു എക്സ്പെക്ടഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ഈ ഒരു ആദ്യ സ്കാനിങ്ങിന് സഹായിക്കുന്നത്. അതുപോലെ തന്നെ സിംഗിൾട്ടൺ പ്രഗ്നൻസി ആണോ, ട്വിൻ പ്രഗ്നൻസി ആണോ, ട്രിപ്ലറ്റ് പ്രഗ്നൻസി ആണോ എന്നൊക്കെ ഉള്ളത് ഈ ഒരു സ്കാനിങ്ങിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്കാനിങ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു സ്കാനിങ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഫസ്റ്റ് സ്കാനിങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ഈ ഒരു സ്കാനിങ് ചെയ്യേണ്ടവരുണ്ട് മുൻപത്തെ പ്രഗ്നൻസിയിൽ അബോർഷൻ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ബ്ലീഡിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ, നല്ല ഹൈ ബി പി, ഷുഗർ ഇവയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഗർഭകാലത്ത് ചെയ്യുന്ന ആദ്യത്തെ സ്കാനിങ് ചെയ്യലും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് സ്കാനിങ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ വീക്സ് ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സെക്കൻഡ് സ്കാനിങ് ആയിട്ടുള്ള എൻ ടി സ്കാനിങ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യേണ്ടത് 11 to 14 weeks ഈ ഒരു സ്കാനിങ് ചെയ്യേണ്ടത്. ഈ ഒരു ഗർഭകാലത്ത് ചെയ്യുന്ന സ്കാനിങ് 2 തരത്തിലാണ് ചെയ്യാറുള്ളത്. ട്രാൻസ് അബ്ഡോമിനലിയും ചെയ്യാറുണ്ട്, ട്രാൻസ് വജൈനലിയും ചെയ്യാറുണ്ട്. അതായത് വയറിന് മുകളിലൂടെയും സ്കാനിങ് ചെയ്യാറുണ്ട്, വജേന വഴിയും സ്കാനിങ് ചെയ്യാറുണ്ട്. ചിലർക്ക് മാത്രമാണ് ട്രാൻസ് വജേനലി ഈ ഒരു സ്കാനിങ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്കാനിങ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മളോട് ബ്ലാഡർ ഫുള്ളാക്കാൻ പറയാറുണ്ട്. അതായത് നല്ല പോലെ തന്നെ വെള്ളം കുടിക്കാൻ പറയാറുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ LMB എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ LMB എന്ന് പറയുന്നത് ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡിന്റെ ഡേറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ലാസ്റ്റ് പീരീഡ് ആയിട്ടുള്ള ദിവസത്തിന്റെ ഫസ്റ്റ് ബ്ലീഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ദിവസമാണ് LMB ഡേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് GE ആണ്, അതായത് ജെസ്റ്റേഷണൽ ഏജ്. ജെസ്റ്റേഷണൽ ഏജ് എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ജെസ്റ്റേഷണൽ ഏജ് ബൈ LMB, ജെസ്റ്റേഷണൽ ഏജ് ബൈ USG എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ ഒരു രണ്ടിലും ഈ ഒരു കുഞ്ഞിന്റെ ഗ്രോത്ത് ചിലപ്പോൾ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്, 1 or 2 weeks ഒക്കെ. അതൊക്കെ നോർമലാണ്, അതിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനി ഒരു ജെസ്റ്റേഷണൽ ഏജ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞിന്റെ ഗ്രോത്ത് കാണിക്കുന്നത് ചിലപ്പോൾ ജെസ്റ്റേഷൻ സാക്ക് പ്രസന്റ് എന്നോ, അല്ലെങ്കിൽ ജെസ്റ്റേഷൻ സാക്ക് യോ സാക്ക് പ്രസന്റ് എന്നായിരിക്കും. ചിലപ്പോൾ ഫീറ്റൽ പോള്, കാർഡിയാക് ആക്ടിവിറ്റി ആബ്സെന്റ് എന്നായിരിക്കും കൊടുക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ സ്കാനിങ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ കാണാറുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഒരു 6 to 8 weeks നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കാർഡിയാക് ആക്ടിവിറ്റി പ്രസന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നൽകുന്നത്. ഫസ്റ്റ് ചെയ്യുന്ന സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് വീണ്ടും ഒരു 2 weeks ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ് പറയാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഹെൽത്തി പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് സ്കാനിങ്ങിൽ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ ലഭിക്കുന്നതാണ്. അടുത്തത് CRL ആണ്, ക്രൗൺ റാം ലെങ്ത് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കുഞ്ഞിന്റെ തല മുതൽ ബട്ടക്സ് വരെയുള്ള ലെങ്ത് ആണ് എടുക്കുന്നത്. ഇതിൽ 6 to 8 weeks 5 mm to 17 mm വരെ ലെങ്ത് കാണുന്നതാണ്. ഇനി അടുത്തത്, ചില റിപ്പോർട്ടിൽ സെർവൈക്കൽ ലെങ്ത് നോർമൽ ആണെന്നോ അല്ലെങ്കിൽ ഷോർട്ട് ആണെന്നൊക്കെ എഴുതാറുണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ ലോയേഴ്സ്, അതായത് ഗർഭാശയ മുഖം ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്, ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് മെൻഷൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അഡിനെക്സൽ മാസ്, അതായത് ഓവറിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാസ് ഉണ്ടോ എന്ന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓവറി നോർമൽ ആണോ അല്ലയോ എന്നുള്ളത് മെൻഷൻ ചെയ്യാറുണ്ട്. അതായത് ഫൈബ്രോയിഡ്, അതുപോലെ തന്നെ കോർപ്പസ് ലൂട്ടിയൽ സിസ്റ്റ് 3 mm എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, സിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട്. അപ്പൊ ചെറിയ സിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിയിൽ കാണുന്നത് തന്നെയാണ്. നല്ല സൈസ് ഒക്കെയുള്ള സിസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചുരുങ്ങാനുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് നൽകാറുണ്ട്. ഇനിയിപ്പോ ഈ ഒരു സിസ്റ്റ് കണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. നിങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങളോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ നോ റിട്രോകോറിയോണിക് കളക്ഷൻസ് എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് യൂട്രസിന് ചുറ്റുമുള്ള കോറിയോണിന്റെ ഭാഗത്തായിട്ട് ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നാണ് അതിനകത്ത് പറയുന്നത്.
റിട്രോകോറിയോണിക് കളക്ഷന് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ചില ആളുകളുടെ സ്കാനിംഗ് റിപ്പോർട്ട് ചെറിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടെന്നൊക്കെ ഡോക്ടേഴ്സ് പറയാറുണ്ടാവും. സബ് കോറിയോണിക് ഹെമറേജ് അല്ലെങ്കിൽ സബ് കോറിയോണിക് ഹെമറ്റോമ ഇത്ര എം എം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പലരും ടെൻഷൻ ആയിരിക്കും ബ്ലീഡിംഗ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലർക്ക് ഇത് ബ്ലീഡിംഗ് ആയിട്ട് വചനമായി തന്നെ വരാറുണ്ട്, എന്നാൽ ചിലർക്ക് ഇത് ബ്ലീഡിംഗ് ആയിട്ട് കാണാറില്ല. ഇത് നിങ്ങൾ റെസ്റ്റ് എടുത്താൽ മതി, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇത് തന്നെ അബ്സോർബ് ആയി പോകുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് ഇംപ്രഷൻ ആണ് നൽകാറുള്ളത്. ഇംപ്രഷനിൽ സിംഗിൾ ലൈവ് ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് ഓഫ് ഇത്ര വീക്സ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നൽകിയിട്ടുണ്ടാവുക നിങ്ങൾക്ക് ഒരു കുഞ്ഞാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ. നമ്മൾ പ്രധാനമായിട്ടും സ്കാനിംഗിൽ അറിഞ്ഞിരിക്കേണ്ടത് LMB ഡേറ്റ് എന്താണ്, FHR, ED, ജെസ്റ്റേഷൻ ഏജ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഗർഭകാലത്ത് ചെയ്യുന്ന ആദ്യ സ്കാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നും അതുപോലെ തന്നെ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.